നമ്മൾ ഇന്നൊരു പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്, കാരമൽ ബ്രെഡ് പുഡിംഗ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കുന്ന പുഡിംഗ് ആണിത്. അതിനായിട്ട് 3 ബ്രെഡ് സൈഡൊക്കെ കളഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്കൊരു പാത്രത്തിലേക്കിടാം. ഇതിലേക്ക് ചൂടോടുകൂടിയ പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് ഒരു 15 മിനിറ്റ് ഇത് സോക്ക് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് കാരമൽ തയ്യാറാക്കാം. കാരമൽ റെഡിയാക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ ഷുഗർ എടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് കാരമൽ റെഡിയാക്കിയെടുക്കാം. നല്ല ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് ചൂടാക്കിയെടുക്കണം. ഇനി ഈ ചൂടോടുകൂടി തന്നെ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് കാരമൽ ഒഴിച്ചു കൊടുക്കണം. അതിന്റെ അടിഭാഗത്ത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കേണ്ടത് മുട്ടയുടെ മിക്സ് ആണ്. മുട്ടയുടെ മിക്സ് തയ്യാറാക്കാൻ ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തത്. അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാനാണ് വാനില എസൻസ് ചേർക്കുന്നത്. ഇനി നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കാം. കണ്ടൻസ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഷുഗർ ചേർത്താലും മതി. നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നന്നായി അരച്ചെടുക്കണം. ഈ അരപ്പ് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായി ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സ് നമുക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ച് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യാം. ഞാനിവിടെ എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഈ ട്രേ ഒന്ന് ഇട്ട് വെക്കാം. ഇനി നമുക്കിത് എയർ ഫ്രയറിൽ വെക്കാം. അതിനുശേഷം 35 മിനിറ്റ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി തണുപ്പിച്ചതിന് ശേഷം സൈഡ് കട്ട് ചെയ്ത് കൊടുക്കാം. സൈഡ് ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടി ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആണ്. കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.